ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കാനുള്ള സമയമാണ് പ്രേക്ഷകർക്കൊപ്പമുള്ള വാർത്താ നമ്മൾ ആരംഭിക്കാൻ പോകുന്നു ഇനിയുള്ള ഒരു മണിക്കൂർ പ്രേക്ഷകരുമായുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ഒക്കെ കേട്ടായിരിക്കും ഈ പരിപാടി മുന്നോട്ട് പോവുക പി ആർ നന്ദനെ പോലെ ലിനീഷ് ബാബുവിനെ പോലുള്ള പ്രേക്ഷകരൊക്കെ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ ചേരുന്നുണ്ട് മേർക്കെതിരെയും കേസെടുക്കേണ്ടതായിരുന്നു എന്ന നിലപാട് പറയുന്നവരുണ്ട് കമന്റ് ബോക്സിൽ പക്ഷേ അത്തരത്തിലൊരു നിലപാടൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കട്ടെ അതിനുശേഷം അക്കാര്യത്തിലൊരു വ്യക്തത വരും എന്ന് നമുക്ക് കരുതുകയും ചെയ്യാം വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കിടക്കാനുള്ള സമയം ഇനി മേയർക്കെതിരെ പ്രതിഷേധം ശക്തം മേയർ ആര്യ രാജേന്ദ്രനെതിരായ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ പരാതിയിൽ കേസെടുക്കില്ല വിശദമായി അന്വേഷിച്ച ശേഷം ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകിയാൽ മതി എന്നാണ് ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശം മേയർക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് ഡ്രൈവർ യെതുവിന്റെ തീരുമാനം വിഷയത്തിൽ മോശമായി പെരുമാറിയതുകൊണ്ടാണ് മേയർ ബസ് തടഞ്ഞത് എന്നതാണ് ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ കേസെടുക്കാത്തതിനുള്ള പോലീസിന്റെ ന്യായീകരണം ട്രിപ്പ് മുടക്കിയെന്നായിരുന്നു യദുവിന്റെ പരാതി മേയറെയും എം എൽ എ രക്ഷിക്കാനായി ട്രിപ്പ് മുടക്കിയതിൽ പരാതി നൽകുന്നത് കെഎസ്ആർടിസിയും ഒഴിവാക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ പിഴവില്ലാത്ത റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം കേശവദാസപുരം മുതൽ സംഭവസ്ഥലം വരെയുള്ള മുഴുവൻ സിസിടിവി ദൃശ്യങ്ങളും പരിശോധിക്കണം പോലീസുമായി സഹകരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് നിർദ്ദേശം മേയർക്കെതിരെ നഗരസഭയ്ക്ക് മുൻപിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു നഗരസഭാ കവാടത്തിന് മുമ്പിൽ ഇത് ഓവർടേക്കിംഗ് നിരോധിത മേഖല എന്ന ബോർഡ് സ്ഥാപിക്കുകയും കെഎസ്ആർടിസി ബസ്സുകൾ തടഞ്ഞ് മേയറുണ്ട് സൂക്ഷിക്കുക എന്ന സ്റ്റിക്കർ പതിപ്പിക്കുകയും ചെയ്തു മേയർക്കെതിരെ രൂക്ഷ വിമർശനവുമായി രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി ഡ്രൈവറുടെ ഭാഗം കേൾക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ലെന്ന് ചെന്നിത്തല ആ ഡ്രൈവറെ എന്തിനാണ് കുറ്റപ്പെടുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അയാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അയാൾ വളരെ ഇന്നസെന്റ് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും തന്നെ ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിട്ട ചിത്രങ്ങൾ കണ്ടാൽ തന്നെ അയാളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലാവും അധികാരമുണ്ടെങ്കിൽ ആരുടെയും നെഞ്ചത്ത് കയറാമെന്ന ദാഷ്ട്യമാണ് മേയർക്കെന്ന് ബി എം എസ് കുറ്റപ്പെടുത്തി ഡ്രൈവർ യതുവിനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട കെ എസ് ആർ ടി സി ചീഫ് ഓഫീസിലേക്ക് ടി ഡി എഫ് മാർച്ചും സംഘടിപ്പിച്ചു ട്വന്റി ഫോർ തിരുവനന്തപുരം ഡ്രൈവർ അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്നാണ് മേയർ ബസ് തടഞ്ഞതെന്നും അതിനാൽ കേസെടുക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് പോലീസ് എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി യദുവിന്റെ തുടർ നീക്കങ്ങൾ ഏതരത്തിലായിരിക്കും എന്നുള്ളതാണ് ശ്രദ്ധേയം ജോലി തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു കോടതിയെ സമീപിക്കും വഞ്ചൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകാനാണ് തീരുമാനം എ വി ജയശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജയശങ്കർ നേരത്തെ തന്നെ യദു വ്യക്തമാക്കിയിരുന്നു പോലീസ് കേസെടുത്തില്ലെങ്കിൽ കോടതിയിലേക്ക് പോകും തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും യദുവിന്റെ ഭാഗത്തുനിന്ന് ജയശങ്കർ അതായത് മേയർക്കെതിരെ കേസെടുക്കില്ല നിലവിലെ പോലീസിന്റെ ഒരു തീരുമാനം ഇതാണ് കേസ് നിലവിലെ സാഹചര്യത്തിൽ കേസെടുക്കില്ല കൃത്യമായി ഈ ഒരു സംഭവം നടന്ന ഘട്ടത്തിൽ തന്നെ പോലീസുമായി ഇത് ബന്ധപ്പെട്ട വിവരങ്ങൾ കൺട്രോൾ റൂമിൽ ഉൾപ്പെടെ മേയർ അറിയിച്ചിരുന്നു ഇതുകൊണ്ടാണ് സാങ്കേതിക തടസ്സം പറഞ്ഞുകൊണ്ടാണ് പോലീസ് കേസെടുക്കില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് കോടതിയിൽ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട സ്വകാര്യ അന്യായം ഫയൽ ചെയ്യാനാണ് നിലവിൽ യധുവിന്റെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് വക്കീലിനെ ഉൾപ്പെടെ ഇതു പോയി കണ്ടു വഞ്ചിയൂറിലെ സെക്ഷൻ കോടതിയിലായിരിക്കും സെഷൻസ് കോടതിയിലായിരിക്കും യദു സ്വകാര്യ അന്യായം ചെയ്യുക എന്തായാലും കോടതിയിൽ കേസെത്തുന്നതോടുകൂടി സ്വാഭാവികമായും കോടതി ഇതിന്റെ നിയമവശങ്ങൾ പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നിർദ്ദേശം കണ്ടോൺമെന്റ് പോലീസിന് നൽകും ഇതാണ് അതിന്റെ സാങ്കേതിക നടപടിക്രമങ്ങൾ എന്തായാലും എന്തായാലും ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഹർജി കോടതിയിൽ നൽകാനാണ് സാധ്യത ശരി എ ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു പോലീസ് കേസെടുക്കില്ല മേയർക്കെതിരെ കേസെടുക്കില്ല എന്ന നിലപാടിന് പിന്നാലെ കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നു വലിയൊരു നിയമ പോരാട്ടത്തിന് തന്നെ എന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് ശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നത് സംസ്ഥാനം പൊള്ളും ചൂടിലാണ് വൈദ്യുതി പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് കെ എസ് ഇ ബി വൈദ്യുതി ഉപഭോഗം സർവ്വകാല റെക്കോർഡിലെത്തിയതോടെയാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ദശാംശം ഒന്ന് അഞ്ച് ദശലക്ഷം യൂണിറ്റ് ഇന്നലത്തെ ഉപഭോഗം മറ്റന്നാൾ ചേരുന്ന ബോർഡിന്റെ ഉന്നതല യോഗത്തിന് ശേഷം തീരുമാനമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ട്വന്റി ഫോറിനോട് പറഞ്ഞു കൂടിയതിന് പിന്നാലെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗവും കുതിച്ചുയർന്നു ദൂണിറ്റ് പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയാറ് മെഗാവാട്ടായി ഉയർന്നു എൺപത്തെട്ട് ദശാംശം നാലഞ്ച് ദശലക്ഷം യൂണിറ്റ് ആണ് ഇന്നലെ പുറത്തുനിന്ന് എത്തിച്ചത് ഉപയോഗം വർദ്ധിച്ചതോടെ പ്രസരണ വിതരണ മേഖല പ്രതിസന്ധിയിലായി സംസ്ഥാനത്ത് പലയിടത്തും വൈദ്യുതി മുടക്കവും വോൾട്ടേജ് ക്ഷാമവും രൂക്ഷമായി ഇതോടെയാണ് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ ബോർഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് മെയ് രണ്ടിന് ചേരുന്ന ഉന്നതതല യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ട്വന്റി ഫോറിനോട് രണ്ടാം തീയതി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് പവർ സിറ്റുവേഷൻ്റെ സാഹചര്യം എന്താണ് വരുന്നത് അന്ന് ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുണ്ടാവും അവിടെ വെച്ചിട്ടൊരു തീരുമാനം ആലോചിച്ച് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷം ഒരു തീരുമാനം ഉണ്ടാവും ലോഡ് കൂടുതലാകുമ്പോൾ പവർ മറ്റേ ഡ്രിപ്പാകുന്നത് സബ്സ്റ്റേഷനൊക്കെ ഡ്രിപ്പാകും ഡ്രിപ്പ് ആകുമ്പോൾ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അരമണിക്കൂർ ഒരു മണിക്കൂർ വേണ്ടത് ഇതാണ് ഇപ്പോൾ പ്രശ്നം ഇവിടെ നടക്കുന്നത് ഓവറായിട്ടുള്ള ഉപയോഗം കൂടുമ്പോൾ അത് സ്വയം എല്ലാവരും ഒന്ന് നിയന്ത്രിച്ചാൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം കേന്ദ്ര കേന്ദ്രകരത്തിൽ നിന്നുള്ള പുസ്തക സമയത്ത് അധിക വില നൽകിയാൽ പോലും അവർ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രൈവറ്റ് ഇതിൻ്റെ അടുത്തുള്ളിൽ പോകേണ്ടു കഴിയുന്നത്ര ചാർജ് വർദ്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുക പക്ഷേ നമ്മുടെ ചിലവ് മുട്ടിപ്പോണ്ടേ അതിനനുസരിച്ചിട്ടേ വരൂ പീക്ക് സമയമായ വൈകിട്ട് ആറ് മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഉപയോഗം വർദ്ധിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം ഇത് ട്രാൻസ്ഫോമറുകളുടെ ലോഡ് കൂടുന്നതിനും ഫ്യൂസ് പോകുന്നതിനും ഇടയാക്കുന്നു വൈദ്യുതി മുടങ്ങാൻ കാരണം ഇതാണ് ഇത് പൂർവ്വസ്ഥിതിയിലാക്കാൻ മണിക്കൂറുകൾ വേണം പുറത്തുനിന്ന് കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയാലും വിതരണ ശൃംഖല താറുമാറായാലും നിയന്ത്രണമില്ലാതെ മുന്നോട്ടു പോകാനാകില്ലെന്നാണ് വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തിയതോടെ സംസ്ഥാനത്ത് മുന്നറിയിപ്പില്ലാതെ വൈദ്യുതി മുടങ്ങുന്നത് പതിവാവുകയാണ് ഇന്നലെ വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് കൊച്ചിയിലും മലപ്പുറത്തും അർദ്ധരാത്രി നാട്ടുകാർ കെ ഓഫീസ് ഉപരോധിച്ചു വോൾട്ടേജ് ക്ഷാമവും അതിരൂക്ഷമാണ് സംസ്ഥാനത്ത് കെഎസ്ഇബിയുടെ മിക്ക ഓഫീസുകളിലും ഇപ്പോൾ അർദ്ധരാത്രി പൊതുജനങ്ങളുടെ പ്രതിഷേധമാണ് മുന്നറിയിപ്പില്ലാതെ തുടർച്ചയായി മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങുന്നതാണ് കാരണം ഇന്നലെ അർദ്ധരാത്രി കൊച്ചിയിലും മലപ്പുറത്തും പ്രതിഷേധമുണ്ടായി വൈദ്യുതി മുടക്കം സംബന്ധിച്ച് വിളിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ ഫോൺ എടുത്തില്ലെന്നും നേരിട്ടെത്തിയ ആളുകളോട് മോശമായി പെരുമാറിയെന്നും നാട്ടുകാർ ഞങ്ങൾ നാലഞ്ചോളം ദിവസമായിട്ട് ഇവിടെ വന്ന് ശക്തമായിട്ട് കെ എസ് ഇ ബിയിൽ ഓഫീസിൽ പ്രതികരിക്കുന്നു റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾക്ക് യാതൊരു വിധ റെസ്പോൺസിബിലിറ്റി ഇല്ല അദ്ദേഹം ഫോൺ എടുത്ത് മാറ്റി വയ്ക്കുക ഞങ്ങൾ ചോദിക്കുമ്പോൾ ഈയിടെ മറ്റുള്ളവരുടെ ഓഫീഷ്യൽസിന്റെ നമ്പർ കള്ളത്തരായ നമ്പർ തരിക ഫോൺ കംപ്ലൈന്റ് ആണെന്നാണ് പറയുന്നത് പാരൽ ഫോൺ ഉണ്ട് ഇഷ്ടംപോലെ ഫോൺ ഉണ്ട് ലാൻഡ് ലൈൻ ഉണ്ട് അത് ജസ്റ്റ് മാറ്റി കണക്ട് ചെയ്യുക എന്നിട്ട് ട്രൈ നോക്കുന്നവർക്ക് അദ്ദേഹം സമ്മ മലപ്പുറം തലപ്പാറയിൽ കെ എസ് ഇ ബി ഓഫീസിലേക്ക് നാട്ടുകാർ ചൂട്ടുകത്തിച്ചാണ് എത്തിയത് ഓവർലോഡ് കാരണമാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടി വരുന്നതെന്നാണ് കെ എസ് ഇ ബിയുടെ വിശദീകരണം ട്വന്റി ഫോർ മലപ്പുറം എങ്ങും പൊള്ളുന്ന ചൂട് വെന്തുരുകി കേരളം കേരളം പാലക്കാടിന് പുറമെ തൃശൂർ ജില്ലയിലും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനം അതീവ ജാഗ്രതയിലാണ് മറ്റ് ജില്ലകളിലും താപനില ഉയരും എന്നാണ് മുന്നറിയിപ്പ് പുഴകളിൽ ജലനിരപ്പ് കുറയുന്നതും ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഇങ്ങനെയൊരു പൊള്ളുന്ന ചൂട് ഒരു കാലത്തും അനുഭവിച്ചിട്ടില്ലെന്നാണ് പാലക്കാട്ടുകാർ പറയുന്നത് വേനൽ മഴ ലഭിക്കാൻ മെയ് രണ്ടാം വാരം വരെ കാത്തിരിക്കണം അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കഷ്ടത്തിലാകുമെന്നാണ് ജനങ്ങൾ പറയുന്നത് പാലക്കാട് ഇന്നലെ നാല്പത്തിയൊന്ന് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസും തൃശൂർ വെള്ളാരിക്കരയിൽ നാല്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടുമാണ് രേഖപ്പെടുത്തിയത് സാധാരണയേക്കാൾ അഞ്ച് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയതോടെയാണ് രണ്ട് ജില്ലകളിലും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത് കൊല്ലത്തും ഉഷ്ണതരംഗം മുന്നറിയിപ്പുണ്ട് ആലപ്പുഴ കണ്ണൂർ മലപ്പുറം കോഴിക്കോട് കാസർകോട് ജില്ലകളിൽ കനത്ത ചൂടാണ് രേഖപ്പെടുത്തുന്നത് പകൽ സമയങ്ങളിലെ ജോലി പലരും ഉപേക്ഷിച്ചു ഈ വർഷം ഏറ്റവും കൂടുതലാണ് എല്ലാ വർഷത്തേനെക്കാട്ടും ഏറ്റവും കൂടുതലാണ് ഇപ്രാവശ്യം ചൂട് കൂടുതൽ അത് കാരണം ജനങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല ചെറുപ്പം മുതലായാലും ശരി വയസ്സായ ആൾക്കാരായാലും ശരി വീട്ടില് പോയി നഷ്ടപ്പെടു ഓട്ടോയിലൊക്കെ ഉള്ള അഭിപ്രായം വന്നിട്ടുണ്ട് ജനങ്ങളുടെ സെറ്റപ്പ് നോക്കണം ഗവൺമെന്റ് വഴി എന്തെങ്കിലും ഉഷ്ണതരംഗത്തെ ഗൗരവത്തിൽ കാണണമെന്ന് പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ വിദ്യ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഏപ്രിൽ മുതൽ കേസുകളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് ഡിഗ്രി സെൽഷ്യസ് ഉള്ള ും നമ്മുടെ ജില്ലയിലുണ്ട് അപ്പം നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി ഉള്ള സമയത്ത് പുറത്തിറങ്ങി നടക്കാതിരിക്കാം നമ്മൾ കുറച്ചുകൂടി പ്രിക്കോഷൻ പ്രിക്കോഷൻസ് എടുക്കേണ്ടതാണ് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന പാലക്കാട് കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ് അണക്കെട്ടുകളിൽ വെള്ളം കുറയുന്നതും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് കള്ളക്കടൽ പ്രതിവാസത്തിന്റെ ഭാഗമായി കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഒരു രക്ഷയുമില്ല എന്ന് കമന്റ് ബോക്സിൽ ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട് നന്നായി വെള്ളം കുടിക്കുക പകൽ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ പ്രത്യേകം നമ്മളൊരു ജാഗ്രത വെക്കുക എന്നുള്ള കാര്യമൊക്കെ മാത്രമേ അതിൽ ശ്രദ്ധിക്കാനുള്ളൂ പല ദിവസങ്ങളിലും ചൂട് കൂടും എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന കാലാവസ്ഥാ മുന്നറിയിപ്പും വ്യക്തമാക്കുന്നത് ചൂട് കൂടിയ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പാൽ ഉൽപാദനത്തിൽ വൻ ഇടിവുണ്ടായിട്ടുണ്ട് പ്രതിദിനം ആറര ലക്ഷം ലിറ്റർ പാലിന്റെ കുറവുണ്ടായെന്ന് മിൽമ ചെയർമാൻ കെ എസ് മണി ട്വന്റി ഫോറിനോട് പറഞ്ഞു വലിയ പ്രതിസന്ധിയിലാണ് സാധാരണക്കാരായ ക്ഷീര കർഷകർ മാർച്ചിൽ പത്ത് ശതമാനമായിരുന്നു പാലിന്റെ ലഭ്യത കുറവ് ഏപ്രിലിൽ അത് ഇരുപത് ശതമാനമായി അതായത് പ്രതിദിനം ഏതാണ്ട് ആറര ലക്ഷം ലിറ്റർ പാലിന്റെ കുറവ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ പാൽ വാങ്ങിയാണ് പ്രതിസന്ധി പരിഹരിക്കുന്നതെന്ന് മിൽമ ചെയർമാൻ കെ എസ് മണി ട്വന്റി ഫോറിനോട് പറഞ്ഞു വരുമ്പോഴും ആറ് ലക്ഷത്തിൻ്റെ നമ്മള് പാൽ കുറഞ്ഞതോടെ ക്ഷീര കർഷകരും പ്രതിസന്ധിയിലായി ചൂട് ക്രമാതീതമായി ഉയർന്ന പശ്ചാത്തലത്തിൽ വളർത്തുമൃഗങ്ങളെ മേയാൻ വിടാനും കഴിയാത്ത സാഹചര്യമാണ് ട്വന്റി ഫോർ പാലക്കാട് കടുത്ത കുടിവെള്ള ക്ഷാമത്തിൽ ആലപ്പുഴയിലെ കുട്ടനാട് കൈനഗിരിയിലാണ് സ്ഥിതി അതിരൂക്ഷമായി മാറിയിരിക്കുന്നത് ആഴ്ചകളായി കുടിവെള്ളമില്ലാത്ത വലിയ പ്രതിസന്ധിയിലൂടെയാണ് അവിടെയുള്ള ജനങ്ങൾ കടന്നുപോകുന്നത് തണ്ണീർമുക്കം ബണ്ടുകൂടി തുറന്നതോടെ കൈനഗിരി പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളാണ് ജലക്ഷാമം നേരിടുന്നത് അവർക്ക് പറയാനുള്ളത് കേൾക്കാം അവസ്ഥ വെള്ളമില്ലാത്ത ഞങ്ങൾ പിന്നെ ഈ തോട്ടിലെ വെള്ളം അങ്ങനെ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് കുടിക്കാൻ പാടില്ല കൂടി ഞങ്ങൾ കഷ്ടപ്പെടുന്നത് ഒൻപത് ദിവസമായി വെള്ളമില്ലാതെ ഈ പാത്രമല്ല ഇവിടെ വെച്ചിട്ട് ഒൻപത് ദിവസത്തിനകം വെള്ളം വന്നിട്ടേ ഇല്ല ഞങ്ങൾക്ക് വെള്ളത്തിന് പോവും കുപ്പിവെള്ളം ഏ ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് ഇത് പഞ്ചായത്ത് കമ്മിറ്റികളിലും മറ്റും പറഞ്ഞിരുന്നു എം എൽ എ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തിട്ട് ചെയ്തതായിട്ട് നമുക്ക് ഒരു അറിവും കിട്ടുന്നില്ല പക്ഷേ ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലം വെള്ളം ഇപ്പോൾ കൊടുക്കാൻ തുടങ്ങി പക്ഷേ വെള്ളം ഈ ഒരു വെള്ളം ആയതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യത്തിൽ വെള്ളം കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു കുടിക്കാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനോ ഒരു തുള്ളി വെള്ളമില്ലാത്ത സമാനതകളില്ലാത്ത ദുരിതത്തിലാണ് കൈനകിരി നിവാസികൾ രണ്ട് മൂന്ന് വർഷ വെള്ളമില്ലാതായിട്ട് ഞങ്ങൾ പതിനായിരം രൂപയിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ടിരിക്കുക വർഷം മൂന്നായി കൊച്ചു ഊപ്പ കുഞ്ഞുങ്ങൾ വരെ ഉണ്ട് എന്നും അറുപത് രൂപയിൽ ഞങ്ങൾക്ക് വെള്ളം പിടിക്കാൻ ഒക്കെ ഒക്കത്തില്ല കഞ്ഞി വെക്കാൻ ഒക്കെ കഞ്ഞി വെക്കാൻ മാർഗ്ഗമില്ല കുടിക്കാൻ മാർഗ്ഗമില്ല കുളിക്കാൻ മാർഗമില്ല ഓരോ വെള്ളം കയറിയത് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾക്ക് കൂടി വെള്ളം എത്തിച്ചു തരിക പമ്പ് ഹൗസിലെ മോട്ടോറിന്റെ തകരാറുൾപ്പെടെ പ്രതിസന്ധിയാണ് കുട്ടനാടിന്റെ കിഴക്കൻ മേഖലയിൽ ഒന്നിടപെട്ട ദിവസങ്ങളിൽ വള്ളത്തിൽ ജലവിതരണം നടത്തുന്നുണ്ടെങ്കിലും കാര്യക്ഷമമല്ല ഇടതോടുകളിലെ പോളശല്യവും ജലവിതരണത്തിന് പ്രതിസന്ധിയാണ് തണ്ണീർമുക്കം ഷട്ടർ തുറന്നതോടെ പൊതുജലാശയങ്ങളിൽ ഉപ്പുവെള്ളം കയറി തുടങ്ങി പ്രദേശത്തെ പൈപ്പ് ലൈനുകളും തകരാറിലായി ഇതോടെ ശുദ്ധജലത്തിനായി നെട്ടോട്ടമൂടുകയാണ് കൈനഗിരി നിവാസികൾ ട്വൻറ്റി ആലപ്പുഴ ഇ പി ജയരാജനുമായുള്ള തന്റെ സൗഹൃദം തടയാൻ ആർക്കും കഴിയില്ലെന്ന് ടി ജി നന്ദകുമാർ കെ സുധാകരനും ശോഭാ സുരേന്ദ്രനുമെതിരെ ഗൂഢാലോചനയ്ക്ക് ഡി ജി പിക്ക് പരാതി നൽകി ഇ പി ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ചയിലെ സി പി ഐയുടെ അതൃപ്തി പരിഹരിക്കാൻ സി പി ഐ എം നീക്കം തുടങ്ങി സി പി ഐ എം ഇ പി ജയരാജനെ തൊടാത്തത് അഴിമതിയുടെ കൊട്ടാരം കത്തുമെന്ന് ഭയന്നാണെന്ന് കെ സുധാകരൻ പരിഹസിച്ചു ഇ പി ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ചക്ക് പിന്നാലെ അതൃപ്തി പരസ്യമാക്കിയ സി പി ഐ അനുനയിപ്പിക്കാൻ സി പി ഐ എം ശ്രമം തുടങ്ങി ഇ പിക്ക് എതിരെ നടപടിയെടുക്കാത്തതിന്റെ കാരണം സി പി ഐയെ നേരിട്ട് ബോധ്യപ്പെടുത്താനാണ് നീക്കം പാർട്ടി സംരക്ഷിച്ചെങ്കിലും ഇ പിക്ക് എതിരെ പ്രതിപക്ഷ വിമർശനത്തിന് അറുതിയില്ല സി പി ഐ എം ഇ പി ജയരാജനെ തൊടാത്തത് അഴിമതിയുടെ കൊട്ടാരം കത്തുമെന്ന് ഭയന്ന കെ സുധാകരൻ വളരെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞത് ഒരു നടപടി ഉണ്ടാവില്ല എന്താ കാരണം ജയരാജൻ ആ ഒരു അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് അദ്ദേഹത്തെ തൊട്ടാൽ കത്തും കത്തും ും ശോഭ സുരേന്ദ്രനും ചേർന്ന് തനിക്കും ഇ പി ജയരാജനുമെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് കാണിച്ച ബെല്ലാൾ നന്ദകുമാർ ഡി ജി പിക്ക് പരാതി നൽകി ആരെങ്കിലും പറഞ്ഞാൽ അവസാനിപ്പിക്കാവുന്ന ബന്ധമല്ല ഇ പി യുമായി ഉള്ളതെന്നും നന്ദകുമാർ

ശോഭാ സുരേന്ദ്രനെതിരെ ഇ പി വിവാദത്തിൽ സംസ്ഥാനത്തെ നേതാക്കളിൽ നിന്നുണ്ടായ വെളിപ്പെടുത്തലുകളിൽ ബി ജെ പിയിൽ പൊട്ടിത്തെറി ശോഭാ സുരേന്ദ്രന്റെ പ്രവർത്തികൾ പ്രകാശ് ജാവ്ദേക്കർ ദേശീയ നേതൃത്വത്തെ ധരിപ്പിച്ചു ശോഭാ സുരേന്ദ്രനെതിരെ നടപടി വന്നേക്കും കേരളത്തിന്റെ പ്രഭാ ചുമതലയൊഴിയാൻ പ്രകാശ് ജാവ്ദേക്കർ താൽപര്യമറിയിച്ചതായും സൂചനകളുണ്ട് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ രഹസ്യ കൂടിക്കാഴ്ചയിലെ ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ പാർട്ടിക്ക് ദേശീയ തലത്തിൽ തന്നെ അവമതിപ്പ് ഉണ്ടാക്കിയെന്നാണ് ബി ജെ പി വിലയിരുത്തൽ രഹസ്യ ചർച്ചകളെപ്പറ്റി പുറത്തു പറഞ്ഞത് ഇനിയുള്ള ചർച്ചകളെ ബാധിക്കുമെന്നും ആക്ഷേപമുണ്ട് നേതാക്കളുടെ വിശ്വാസ്യതയെ വെളിപ്പെടുത്തലുകൾ ദോഷകരമായി ബാധിച്ചെന്നും പാർട്ടിയിൽ അഭിപ്രായമുയർന്നു വാവിട്ട വാക്കിൽ ശോഭയ്ക്കെതിരെ നടപടിക്ക് സാധ്യതയെന്നാണ് പുറത്തുവരുന്ന വിവരം ഇതിനിടെ ചർച്ച സ്ഥിരീകരിച്ച കെ സുരേന്ദ്രന്റെ നടപടിയിലും പ്രഭാരിക്ക് അതൃപ്തിയുണ്ട് മെയ് ആദ്യവാരം തിരുവനന്തപുരത്ത് പ്രകാശ് ജാവ്ദേക്കർ പങ്കെടുക്കുന്ന സംസ്ഥാന ഭാരവാഹി യോഗം വിഷയം ചർച്ച ചെയ്യും അതേസമയം കേരളത്തിന്റെ പ്രഭാരി ചുമതല ഒഴിയാൻ പ്രകാശ് ജാവ്ദേക്കർ താൽപ്പര്യമറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ദേശീയ നേതൃത്വത്തെയാണ് ജാവ്ദേക്കർ തീരുമാനമറിയിച്ചത് തെരഞ്ഞെടുപ്പിനു ശേഷമുള്ള പുനഃസംഘടനയിൽ ജാവ്ദേക്കർ ഉണ്ടായേക്കില്ല വിവാദങ്ങൾക്കിടെ ശോഭാ സുരേന്ദ്രനും പ്രകാശ് ജാവ്ദേക്കറിനും പരോക്ഷ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ പി രഘുനാഥ് രംഗത്തെത്തി ദല്ലാളുമാരുമായുള്ള കളങ്കിത കൂട്ടുകെട്ട് പൊതുപ്രവർത്തകർക്ക് ഭൂഷണമല്ലെന്നും ബി ജെ പിയിൽ ആളെ ചേർക്കുന്നത് ദല്ലാളുമാരെ വച്ചല്ലെന്ന് ഓർക്കണമെന്നുമായിരുന്നു വിമർശനം ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ കൂടി പ്രേക്ഷകരെ അറിയിക്കാം അത് ജമ്മുകശ്മീരിൽ മിന്നൽ പ്രളയം എന്നുള്ളതാണ് അഞ്ചു പേർ മരിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് കുപ്പവാര ജില്ലയിലാണ് മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുന്നത് മറ്റൊന്ന് മൂന്നാംഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായി എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്ത് അയയ്ക്കുന്നു എന്നുള്ളതാണ് ആ ഉള്ളടക്കം കൂടി സൂചിപ്പിക്കാം ഈ തെരഞ്ഞെടുപ്പ് ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല എന്ന് താഴ്മയോടുകൂടി വോട്ടർമാരെ അറിയിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആ കത്ത് പുരോഗമിക്കുന്നത്

പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളുടെ മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം നാളെ പാണക്കാട് ഹമീദ് അലി ശി അധ്യക്ഷതയിൽ ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നാളെ രാവിലെ പത്ത് മണിക്കാണ് യോഗം ചേരുക തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്ലി ശി ആബ്ദങ്ങൾ പ്രതികരിച്ചു വടകരയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ വർഗീയ പ്രചാരണം നടത്തിയെന്ന സി പി എം ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മറ്റൊരു റിപ്പോർട്ടിലേക്ക് ലൈംഗികാതിക്രമ കേസിൽ ആരോപണ വിധേയനായ പ്രജ്ജ്വൽ രവണ്ണയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ജെ ഡി എസ് അല്പസമയം മുമ്പ് ചേർന്ന ജെ ഡി എസ് കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമുണ്ടായത് പ്രജ്ജൽ രവണ്ണയ്ക്കെതിരായ പരാതിയിൽ ദേശീയ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് നാരി ശക്തിയെ അവഹേളിക്കുന്നത് വെച്ചുപുറപ്പിക്കാനാവില്ല എന്നാണ് അമിത്ഷാ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് ജെ ഡി എസ് നേതൃത്വം കടന്നിട്ടുണ്ട് വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ് ഇതിനെ മാറ്റുന്ന പശ്ചാത്തലവും ഉണ്ട് അതിനിടയിലും തള്ളുന്നുണ്ട് എന്താണ് ഏറ്റവും ഒടുവിലായി ഈ വിവാദവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന അരുൺ റീജിത്ത് ഹുബളിയിൽ നടന്ന ജെ ഡി എസിന്റെ കോർ കമ്മിറ്റി യോഗത്തിലാണ് പ്രജുൽ രേവണ്ണക്കെതിരെയുള്ള നടപടി സംബന്ധിച്ച തീരുമാനമെടുത്തത് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വലിയൊരു രാഷ്ട്രീയ വിവാദമായി കേസ് മാറിയിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടമാണ് അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ ജെ ഡി എസിനും അതോടൊപ്പം തന്നെ ബി ജെ പി നേതൃത്വത്തിനും ഉണ്ടായിരുന്നു ആ ജെ ഡി എസിന്റെ അകത്തുനിന്ന് തന്നെ എം എൽ എ ഉൾപ്പെടെ പ്രജുൽ രേവണ്ണക്കെതിരെ ഉടൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് എച്ച് ഡി ദേവഗോടയെ സമീപിക്കുന്ന ആ സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇതേ ഇപ്പോൾ അടിയന്തര കോർ കമ്മിറ്റി യോഗം വിളിക്കുകയും ഇതിൽ ഇപ്പോൾ ഈ സസ്പെൻഷൻ എന്ന നടപടിയിലേക്ക് പോവുകയും ചെയ്തത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പൂർത്തിയായതിനു ശേഷം പുറത്താക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോൾ ഈ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം സംസ്ഥാന അധ്യക്ഷൻ എച്ച് ഡി കുമാരസ്വാമി വ്യക്തമാക്കിയത് ബി ജെ പിയുടെ കടുത്ത സമ്മർദ്ദം ഈ നടപടിക്ക് മേൽ ഉണ്ടായിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ഒരാശങ്ക ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമുണ്ട് കർണാടകയിൽ അവശേഷിക്കുന്നത് പതിനാല് മണ്ഡലങ്ങളാണ് അത് ബി ജെ പി കഴിഞ്ഞ തവണ പതിനാലും നേടിയ മണ്ഡലങ്ങളാണ് ഈ തവണയും വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളാണ് അതുകൊണ്ട് ഈ കേസ് കേസുകൊണ്ടൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്ക ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനുൾപ്പെടെ ഉണ്ടായിരുന്നു ആ ബി ജെ പി അത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും അതുകൂടിയാണ് അടിയന്തരമായി ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കാൻ അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ലൈംഗികാതിക്രമ കേസിൽ ആരോപണ വിധേയനായ പ്രജ്ജുൽ രേവണ്ണയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് കത്തയച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് സാധാരണ തെരഞ്ഞെടുപ്പല്ലെന്ന് വോട്ടർമാരെ അറിയിക്കണം എന്നാണ് കത്തിൽ പറയുന്നത് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യാ സഖ്യത്തിനെതിരെ ഉയർത്തുന്ന വിമർശനം അത് അദ്ദേഹം ഈ കത്തിലും ആവർത്തിക്കുന്നുണ്ട് എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളിൽ നിന്നുള്ള സംവരണം തട്ടിയെടുത്ത് തങ്ങളുടെ വോട്ട് ബാങ്കിന് സംവരണം നൽകുക എന്നതാണ് ഇന്ത്യാ സഖ്യത്തിൻ്റെ ലക്ഷ്യം എന്നതടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹം ആവർത്തിക്കുന്നു എന്താണ് ഈ കത്തിൻ്റെ ഉള്ളടക്കം ബൽറാം റിജിത് മൂന്നാംഘട്ട പ്രചരണം അതിന്റെ തീവ്രതയിലേക്ക് പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ ഡി എ എല്ലാ സ്ഥാനാർത്ഥികൾക്കും കത്ത് അയച്ചിരിക്കുന്നത് ഈ കത്തിൽ പ്രധാനമന്ത്രി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി പ്രധാനമന്ത്രി പ്രചാരണ പരിപാടികളിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അതായത് കോൺഗ്രസിനെതിരായ മൂന്ന് ആരോപണങ്ങൾ ഇക്കാര്യങ്ങൾ ഈ കത്തിലും പരാമർശിക്കുന്നുണ്ട് പ്രധാനമന്ത്രി എന്നുള്ളത് ശ്രദ്ധേയമാണ് ഈ കാര്യങ്ങളിൽ ഊന്നിത്തന്നെ എ എല്ലാവരും പ്രചാരണം നടത്താൻ ലക്ഷ്യം വെച്ചുള്ളത് തന്നെയാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള കത്ത് എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളുടെ സംവരണം തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് എന്നും തങ്ങളുടെ വോട്ട് ബാങ്കിന് അതിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും ഈ കത്തിൽ പ്രധാനമന്ത്രി ആവർത്തിച്ചിരിക്കുന്നു കൂടാതെ ജനങ്ങളുടെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം തട്ടിയെടുത്ത് തങ്ങളുടെ വോട്ട് ബാങ്കിന് വിതരണം ചെയ്യാൻ കോൺഗ്രസും ഇന്ത്യാ സഖ്യവും ലക്ഷ്യം വയ്ക്കുന്നു എന്നും കൂടാതെ പരമ്പരാഗതമായി ലഭിച്ച സ്വത്തിനു പോലും നികുതി ഈടാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം എന്നുമുള്ള മൂന്ന് ആരോപണങ്ങളും പ്രധാനമന്ത്രി ഈ കത്തിൽ ആവർത്തിക്കുന്നുണ്ട് കൂടാതെ ഈ തിരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണെന്ന് താഴ്മയോടെ വോട്ടർമാരെ അറിയിക്കണമെന്നും കൂടാതെ ശോഭനമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു കാൽവെപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നും ആറ് പതിറ്റാണ്ട് നീണ്ട കോൺഗ്രസ് ഭരണത്തിന്റെ ദൂഷ്യഫലങ്ങളെ മറികടക്കാനുള്ള ഒരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ജനങ്ങളെ അറിയിക്കണമെന്നുമാണ് ഈ കത്തിൽ ശരി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് പുറത്തു വന്നിട്ടുണ്ട് പാലക്കാടിനും തൃശൂരിനും പുറമെ ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ കൂടി അടുത്ത മൂന്ന് ദിവസത്തേക്ക് ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ് ആ കാലാവസ്ഥാ മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് തുടരും മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടായിരിക്കും ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി രാത്രികാല ചൂട് മുന്നറിയിപ്പുണ്ട് എന്നുള്ള കാര്യം കൂടി പ്രേക്ഷകർ ഓർക്കുക ഇന്ന് കുറഞ്ഞ താപനില സാധാരണയേക്കാൾ നാല് ഡിഗ്രി സെൽഷ്യസ് കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ജില്ലകളിലൊക്കെയുള്ള ആളുകളൊക്കെ അല്പം കൂടുതൽ ജാഗ്രത വെച്ചു പുലർത്തുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ജമ്മു കാശ്മീരിൽ മിന്നൽ പ്രളയം അഞ്ചു പേർ മരിച്ചിരിക്കുന്നു കുപ്പവാര ജില്ലയിലാണ് മിന്നൽ പ്രളയം ഉണ്ടായത് നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് നിതിൻ വിശദാംശങ്ങൾ എന്താണ് നിധിൻ റീജിത് കഴിഞ്ഞ മൂന്ന് ദിവസമായി തന്നെ ജമ്മു കശ്മീരിലെ വിവിധ ഇടങ്ങളിൽ അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് കുപ്വാര പൂഞ്ച് അനന്ത്നാഗ് അടക്കമുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ അതിശക്തമായ മഴ ഉണ്ടായത് അതോടൊപ്പം തന്നെ പല മേഖലകളും താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട് ഈ മിന്നൽ പ്രളയത്തിൽ അഞ്ചു പേർ മരിച്ചതായിട്ടാണ് ഇപ്പോൾ പുറത്ത് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് എന്തായാലും ജില്ലാ ഭരണകൂടത്തിൽ തന്നെ ഇപ്പോൾ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ വ്യാപകമായി നടക്കുന്നുണ്ട് കൂടാതെ കുാര സോപ്പോർ ദേശീയപാത അടച്ചിരിക്കുകയാണ് സ്കൂളുകൾ അടച്ചിട്ടുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ ഇത്തരത്തിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അംബുജൻ വാഹനാപകടത്തിൽ അഞ്ചു പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് കാസർഗോഡ് കുന്നും കൈ ഗ്രാമം ഒരു കുടുംബത്തിലെ നാലംഗങ്ങളും ഡ്രൈവറുമാണ് കണ്ണൂരുണ്ടായ അപകടത്തിൽ മരിച്ചത് അപകടമുണ്ടാക്കിയ ലോറിയുടെ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു മകനെ കോഴിക്കോട് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചേർത്ത് ഹോസ്റ്റലിലാക്കിയതിനു ശേഷമുള്ള കുടുംബത്തിന്റെ വീട്ടിലേക്കുള്ള മടക്കം ദുരന്തത്തിലേക്ക് കണ്ണൂർ ചെറുകുന്നിലെ പുന്നച്ചേരിയിൽ ഇന്നലെ രാത്രി പത്തേകാലോടെയാണ് അപകടം നാലുപേർ തൽക്ഷണം മരിച്ചു പരിക്കേറ്റ ഒൻപത് വയസ്സുകാരനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വാഹനത്തിന്റെ ഡ്രൈവർ കാസർഗോഡ് കാലിച്ചാനടുക്കം സ്വദേശി കെ എൻ പത്മകുമാർ ഭീമനടി കമ്മാടത്തെ സുധാകരൻ സുധാകരന്റെ ഭാര്യ അജിത അജിതയുടെ പിതാവ് പുത്തൂർ സ്വദേശി കൊഴുമ്മൽ കൃഷ്ണൻ അജിതയുടെ സഹോദരന്റെ മകൻ ഒൻപത് വയസ്സുകാരൻ ആകാശ് എന്നിവരാണ് മരിച്ചത് കാസർഗോഡ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിന് പിന്നിൽ അതേ ട്രാക്കിലുണ്ടായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറി ഇടിച്ചു ഇതോടെ നിയന്ത്രണം വിട്ട കാർ വട്ടം കറങ്ങി എതിർഭാഗത്തേക്ക് നീങ്ങി കണ്ണൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഗ്യാസ് സിലിണ്ടർ കയറ്റിയ ലോറി കാറുമായി കൂട്ടിയിടിച്ചു അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാർക്ക് ഒൻപത് വയസ്സുകാരനെ മാത്രമാണ് പുറത്തെടുക്കാനായത് ഫയർഫോഴ്സ് സേനാംഗങ്ങളെത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് മറ്റുള്ളവരെ പുറത്തെടുത്തത് അപകടമുണ്ടാക്കിയ ലോറി ഡ്രൈവർമാർക്കെതിരെ പോലീസ് കേസെടുത്തു പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും നൽകും കണ്ണൂർ ഉത്തരവ് മറികടന്ന ദിവസം നൂറിലേറെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയതിന് പരസ്യ വിചാരണ നേരിട്ട പതിനഞ്ച് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും ടെസ്റ്റിൽ പരാജയപ്പെട്ടു ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഒരു ദിവസം അറുപതിലധികം ഡ്രൈവിംഗ് ടെസ്റ്റ് പാടില്ല എന്നായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം മറ്റന്നാൾ മുതൽ ഇളവുകളോടെ നിലവിൽ വരും ടെസ്റ്റ് തടയുമെന്ന് സി ഐ ടി അറിയിച്ചു നിർദ്ദേശം ഇത് മറികടന്ന് നൂറു മുതൽ നൂറ്റി ഇരുപത് വരെ ടെസ്റ്റുകൾ നടത്തിയ പതിനഞ്ച് ഉദ്യോഗസ്ഥരെയാണ് ഇന്നലെ വിളിച്ചു വരുത്തിയത് മുട്ടത്തറയിലെ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സ്റ്റേഷനിൽ ഇവരെ പരസ്യ വിചാരണ ടെസ്റ്റിന് വിധേയമാക്കി നിശ്ചിത സമയത്തിനുള്ളിൽ ഉദ്യോഗസ്ഥർ എത്ര ടെസ്റ്റുകൾ എടുക്കുന്നുവെന്നാണ് പരിശോധിച്ചത് ടെസ്റ്റിൽ മുഴുവൻ പേരും പരാജയപ്പെട്ടു മൂന്ന് ഉദ്യോഗസ്ഥർ റോഡ് ടെസ്റ്റിൽ വിജയിച്ചെങ്കിലും ഗ്രൗണ്ട് ടെസ്റ്റ് പൂർത്തിയാക്കാനായില്ല മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കുമെന്ന് ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു മെയ് രണ്ട് മുതൽ നിലവിൽ വരുന്ന പുതിയ ഡ്രൈവിംഗ് പരിഷ്കരണത്തിൽ ടെസ്റ്റുകളുടെ എണ്ണം അറുപതായി നിജപ്പെടുത്തിയിട്ടുണ്ട് ടെസ്റ്റ് മൈതാനങ്ങൾ ആധുനിക രീതിയിൽ സജ്ജമാക്കാത്തതിനാൽ പഴയ ഗ്രൗണ്ടിൽ തന്നെ ഹെച്ചെടുക്കാം റോഡ് ടെസ്റ്റിന് ശേഷമാകും ഹെച്ചെടുക്കാനാവുക അതേസമയം പുതിയ പരിഷ്കരണം തടയുമെന്നും തീരുമാനം പിൻവലിക്കുന്നതുവരെ സമരം ചെയ്യുമെന്നും ഓൾ കേരള ഡ്രൈവിംഗ് വർക്കേഴ്സ് യൂണിയൻ അറിയിച്ചു ട്വൻറ്റി തിരുവനന്തപുരം നേരത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു അതിൻ്റെ വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് സംസ്ഥാനത്ത് കൂടുതൽ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പാലക്കാടിനും തൃശൂരിനും പുറമേ ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ കൂടി അടുത്ത മൂന്ന് ദിവസത്തേക്ക് ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട് ആലപ്പുഴയിൽ രാത്രികാല മുന്നറിയിപ്പും പ്രഖ്യാപിച്ചു പാലക്കാട് ഓറഞ്ച് അലേർട്ട് തുടരും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട് വിവരങ്ങളുമായി അലക്സ് റാ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് അലക്സ് പുതിയ മുന്നറിയിപ്പ് എങ്ങനെയാണ് ആലപ്പുഴയുടെ കാര്യത്തിലാണെങ്കിൽ രാത്രികാല മുന്നറിയിപ്പ് കൂടിയുണ്ട് എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ അലക്സ് റാ മുഹമ്മദ് റിജിത്ത് അതിതീവ്രമായ ചൂട് സംസ്ഥാനത്ത് തുടരും പ്രത്യേകിച്ച് ചില ജില്ലകളിൽ അതിശക്തമായ അസാധാരണമായ ചൂട് താപനില ഉയരും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് നേരത്തെ പാലക്കാട് ജില്ലയിലും ഒപ്പം തൃശൂരിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് സ്ഥിരീകരിച്ചിരുന്നത് അല്ലെങ്കിൽ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരുന്നു ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഈ ജില്ലകളിൽ നിലനിൽക്കുകയും ചെയ്തിരുന്നു നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിനും നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാണ് പാലക്കാടും അതുപോലെ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് മുകളിലാണ് തൃശൂരും കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയ ചൂട് അതിനു പുറമെ മറ്റു രണ്ട് ജില്ലകളിൽ കൂടി സമാനമായി ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ആലപ്പുഴയും കോഴിക്കോടുമാണ് ആലപ്പുഴ ചുട്ടുപൊള്ളുകയാണ് അക്ഷരാർത്ഥത്തിൽ കോഴിക്കോടിൻ്റെ പലയിടങ്ങളിലും അതിശക്തമായ ചൂട് അല്ലെങ്കിൽ അതിതീവ്രമായ ചൂടാണ് ലഭിക്കുന്നത് അടുത്ത മൂന്ന് ദിവസത്തേക്ക് കൂടി ഈ നാല് ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പാലക്കാട് ഓറഞ്ച് അലേർട്ട് തുടരും മറ്റ് മൂന്ന് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി രാത്രികാല താപനില മുന്നറിയിപ്പ് കൂടി നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇന്ന് കുറഞ്ഞ താപനില ആലപ്പുഴ രേഖപ്പെടുത്തിയത് സാധാരണയേക്കാൾ നാല് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാണ് നമുക്കറിയാം ആലപ്പുഴ ഒരു തീരദേശ ജില്ലയാണ് കടൽ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ജില്ലയാണ് അതുകൊണ്ട് തന്നെ രാത്രികാല താപനില കൂടി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ആലപ്പുഴ ജില്ലയ്ക്ക് എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത് മറ്റ് ഈ നാലു ജില്ലകൾക്ക് പുറകെ മറ്റെട്ടു ജില്ലകളിൽ കൂടി ഉയർന്ന താപനില മുന്നറിയിപ്പ് അടുത്ത ദിവസങ്ങളിൽ തുടരുമെന്ന് അല്ലെങ്കിൽ ഉയർന്ന താപനില അടുത്ത ദിവസങ്ങൾ തുടരുമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്നുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം അങ്ങേയറ്റം ജാഗ്രത പ്രത്യേകിച്ച് ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ള ജില്ലകളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം നേരിയ മഴയ്ക്ക് കൂടി അതായത് വേനൽമഴ കൂടി ലഭിക്കാനുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ മധ്യ കേരളത്തിലെ മലയോര മേഖലയിലായിരിക്കും മഴ ലഭിക്കാൻ സാധ്യത ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ പൊതു പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി പാലിക്കണം നേരത്തെ പറഞ്ഞതുപോലെ ഈ കടലിൽ ഈ ഉയർന്ന ചൂട് ഉയർന്ന താപനില

പ്രദേശത്ത് തണ്ടർബോൾട്ട് പരിശോധന തുടരുകയാണ് കുട്ടിക്കലാശ ദിവസം അതിരാവിലെ മാവോയിസ്റ്റുകൾ പാടികളിൽ വന്ന് വോട്ട് ഉപേക്ഷിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു ഇതിനു പിന്നാലെ പോലീസ് പരിശോധന ശക്തമാക്കുകയായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ വനംവികസന കോർപ്പറേഷൻ അടിച്ചു തകർത്തതിനു സമീപമാണ് ഇന്നലെ ഇന്നത്തെ ഏറ്റുമുട്ടൽ ആർക്കും പരിക്കില്ല എന്നാണ് പ്രാഥമിക വിവരം മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നരാക്കി നടത്തിച്ച സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി സി ഇരകൾ സഹായം തേടിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല മറ്റൊരിടത്തേക്ക് മാറ്റാൻ സ്ത്രീകൾ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് തയ്യാറായില്ല എന്നും സിബിഐയുടെ കുറ്റപത്രത്തിൽ പറയുന്നു മണിപ്പൂർ കലാപത്തിനിടെ രാജ്യത്തെ ഞെട്ടിച്ച സംഭവമാണ് ചുരാചന്ദ്പൂരിൽ രണ്ടു സ്ത്രീകളെ നഗ്നരാക്കി നടത്തി ലൈംഗിക അതിക്രമത്തിന് ഇരകളാക്കിയത് സംഭവത്തിൽ പോലീസിന്റെ വീഴ്ച തുറന്നുകാട്ടുന്നതാണ് സിബിഐയുടെ കുറ്റപത്രം മെയ്തൈ വിഭാഗക്കാരായ അക്രമികൾ നഗ്നരാക്കും മുമ്പ് സ്ത്രീകൾ സ്ഥലത്തുണ്ടായിരുന്ന പോലീസിനോട് സഹായം തേടിയിരുന്നു പോലീസ് വാഹനത്തിൽ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ സ്ത്രീകൾ അഭ്യർത്ഥിച്ചിട്ടും സഹായം ലഭിച്ചില്ല വണ്ടിയുടെ താക്കോൽ കാണാനില്ലെന്നാണ് പോലീസ് മറുപടി നൽകിയത് ആയിരത്തോളം വരുന്ന കലാപകാരികൾ അടുത്തെത്തിയതോടെ പോലീസുകാർ ഇതേ വാഹനവുമായി കടന്നുകളഞ്ഞെന്നും കുറ്റപത്രത്തിൽ പറയുന്നു ലൈംഗിക അതിക്രമത്തിനിരയായ സ്ത്രീയുടെ പിതാവിനെയും സഹോദരനെയും കലാപകാരികൾ കൊലപ്പെടുത്തി പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ ആറുപേർക്കെതിരെയാണ് കുറ്റപത്രം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സി സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഗുരുതര ഡൽഹി വ്യാജ വീഡിയോ കേസിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വീഡിയോ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ രാഹുൽ ഗാന്ധിയെന്ന് അമിത്ഷാ ആരോപിച്ചു ആളുകളെ അപകീർത്തിപ്പെടുത്തുന്നതിൽ വൈദഗ്ധ്യം ബി ജെ പിക്ക് എന്ന് എഐ സി സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തിരിച്ചടിച്ചു വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട് നിരാശയുടെ പടുകുഴിയിൽ വീണ കോൺഗ്രസ് താനടക്കമുള്ള ബി ജെ പി നേതാക്കൾക്കെതിരെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചുവെന്ന് അമിത്ഷാ ആരോപിച്ചു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരും സംസ്ഥാന അധ്യക്ഷനും അടക്കം വീഡിയോ പ്രചരിപ്പിക്കുന്നു ഇതിനു പിന്നിൽ രാഹുൽ ഗാന്ധിയാണ് രാഹുൽ നേതൃത്വത്തിൽ എത്തിയതു മുതൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം അതപ്പതിച്ചുവെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജബ്സെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് കമാൻ വ്യാജ വീഡിയോകൾ നിർമ്മിക്കാനും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആളുകളെ അപകീർത്തിപ്പെടുത്താനും വൈദഗ്ധ്യമുള്ളത് ബി ജെ പി ക്കാണെന്ന് എഐസിസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തിരിച്ചടിച്ചു അതേസമയം വ്യാജ വീഡിയോ കേസിൽ രണ്ടു പേർ കൂടി അറസ്റ്റിലായി അഹമ്മദാബാദ് പോലീസാണ് പേരെ അറസ്റ്റ് ചെയ്തത് കോൺഗ്രസിന്റെ വാർറൂം കോർഡിനേറ്റർ റിതോം സിംഗിനെ ഇന്നലെ അസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കേസിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയോട് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഡൽഹി പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തെ രാഷ്ട്രീയമായി നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ഡൽഹി ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും മസാല ബോണ്ട് ഇടപാടിൽ തോമസ് ഐസക്കിനെതിരായ ഇ ഡി അപ്പീൽ പരിഗണിക്കാനായി മറ്റൊരു ഡിവിഷൻ ബെഞ്ചിലേക്ക് മാറ്റി വിഷയം നേരത്തെ സിംഗിൾ ബെഞ്ചിൽ കേട്ടതിനാൽ ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പിന്മാറുകയായിരുന്നു അപ്പീൽ മെയ് പതിനേഴിന് മറ്റൊരു ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് വിശദാംശങ്ങൾ മസാല ബോണ്ട് കേസിൽ നിലവിൽ തോമസ് അപ്പീൽ ഇന്ന് ഹൈക്കോടതിയിൽ വന്നു മറ്റൊരു ഡിവിഷൻ ബെഞ്ചിലേക്ക് ഈ കേസ് ഇന്ന് മാറ്റുകയും ചെയ്തതിന് കാരണം ഈ വിഷയം നേരത്തെ സിംഗിൾ ബെഞ്ചിൽ വെച്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കേട്ടിരുന്നു അതിനാലാണ് അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇത് വീണ്ടും കേൾക്കുന്നതിൽ നിന്നും പിന്മാറിയത് അപ്പീൽ മെയ് പതിനേഴിന് മറ്റൊരു ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും ബെഞ്ച് ഏതെന്ന് ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കും ശരി ശ്രീകാന്ത് വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് ഇന്ത്യൻ നാവികസേനാ മേധാവിയായി ദിനേഷ് കുമാർ ത്രിപാഠി ചുമതലയേറ്റു മലയാളിയായ അഡ്മിറൽ ആർ ഹരികുമാർ വിരമിച്ച ഒഴിവിലാണ് നിയമനം നാവികസേനയുടെ നവീകരണത്തിൽ ഒട്ടേറെ സംഭാവന നൽകിയാണ് ആർ ഹരികുമാർ പടിയിറങ്ങിയത് ഒഴിഞ്ഞത് രാജ്യത്തിന്റെ ഇരുപത്തിയഞ്ചാം നാവികസേന മേധാവിയായിരുന്നു ഹരികുമാർ മഹത്തായ രാജ്യത്തിന്റെ നാവികസേനയെ നയിക്കാൻ അവസരം ലഭിച്ചതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു സോ ടുഡേ ഐ പ്രൗഡ്ലി ഹാൻഡ് ഓവർ കോമ്പാറ്റ് റെഡി ക്രെഡിബിൾ കോൺഡ് ഫ്യൂച്ചർ പ്രൂഫ് ഫോർ സക്സസ് അഡ്മിറൽ ദിനേഷ് ത്രിപാഠി ഐന കൂ ടു

और और समर्पण से हमारी नौसेना को एक युद्ध तत्पर विश्वसनीय सुगठित फ्यूचर फोर्स बनाया है അന്താരാഷ്ട്ര സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറെ വലിയ ചുമതലകളാണ് ഇന്ത്യൻ നാവികസേന ഇപ്പോൾ വഹിക്കുന്നത് നാവികസേനാ മേധാവി എന്ന നിലയിൽ പുതിയ കാലത്തിനൊപ്പം പുതിയ വേഗത്തിൽ നാവികസേനയെ എത്തിക്കാൻ അഡ്മിറൽ ആർ ഹരികുമാറിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം ഏറെ വലുതുമാണ് ഡൽഹിയിൽ നിന്ന് ക്യാമറമാൻ ജോഗേഷ് ആർ രാധാകൃഷ്ണൻ ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ ഏഴ് മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചു വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായത് നിരവധി ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി നിതിൻ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്ന സാഹചര്യമുണ്ടോ നിതിൻ റിജിത് മേഖലയിൽ ഇപ്പോൾ നിരീക്ഷണം തെരച്ചിൽ നടത്തിയിരുന്നതെന്നാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഏഴ് മാവോയിസ്റ്റുകളെയാണ് സുരക്ഷ സേന വധിച്ചത് കൊല്ലപ്പെട്ടവരിൽ രണ്ടുപേർ സ്ത്രീകളാണ് നാരായൺപൂർ കാങ്കോർ ജില്ലകളുടെ അതിർത്തിയിൽ നടന്ന ഏറ്റുമുട്ടലാണ് മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തിയത് തെരച്ചിലിനിടെ ഇന്ന് രാവിലെ വനമേഖലയിൽ ഏറ്റുമുട്ടൽ ആരംഭിക്കുകയായിരുന്നു മേഖലയിൽ വെച്ചപ്പോൾ എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെ വൻ ആയുധ ശേഖരങ്ങളും സേന പിടിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും നാളുകളായി ഇത്തരത്തിൽ മാവോയിസ്റ്റ് വരുന്ന നടപടികൾ സുരക്ഷാ സേന ഈ ബസ്തർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശക്തമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി നടന്ന തിരച്ചിലിടെയാണ് ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചത് മേഖലയിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുന്നതായി ഛത്തീസ്ഗഡ് പോലീസ് വ്യക്തമാക്കി ശരി നിതിരാംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു നിതിരാബുജൻ തുടരുക മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നിതിരാബുജൻ പങ്കുവയ്ക്കും തെലങ്കാന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് നിരീക്ഷകരെ നിയമിച്ചിരിക്കുന്നു പതിനൊന്നംഗ നിരീക്ഷകരുടെ പട്ടികയിൽ കൊടുക്കുന്നിൽ സുരേഷ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഷാഫി പറമ്പിൽ ഹൈബിടൻ എന്നിവരുമുണ്ട് ചേരുകയാണ് അതിന്റെ നാലാം ഘട്ടത്തിൽ മെയ് പതിമൂന്നിനാണ് തെലങ്കാന തെലങ്കാനയിൽ പോളിംഗ് നടക്കുന്നത് ഇതിൽ ഇപ്പോൾ പതിനൊന്നംഗ നിരീക്ഷകരെയാണ് ഇപ്പോൾ എഐസി നിയോഗിച്ചിരിക്കുന്നത് ഇതിൽ മലയാളികളായ കൊടിക്കുന്ന സുരേഷ് അതോടൊപ്പം തന്നെ രാജ്മോഹൻ ഓണിത്താൻ കൂടാതെ ഹൈബിയിടൻ ഷാഫി പറമ്പിൽ എന്നിവരും ഈ പതിനൊന്നംഗ നിരീക്ഷകരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഷാഫി പറമ്പിൽ അദിലാബാദ് മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ ഹൈബിയിടൻ ചേവല്ല മണ്ഡലത്തിൽ കൂടാതെ മേദക് മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് ജഹീറാബാദിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരാണ് ഇപ്പോൾ നിരീക്ഷകരെ നിയോഗിച്ചിരിക്കുന്നത് എസ് ജ്യോതിമണി ഉൾപ്പെടെയുള്ളവരും ഈ നിരീക്ഷകരുടെ പട്ടികയിൽ എന്തായാലും ഇപ്പോൾ നിരീക്ഷകരെ ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട് പതിനൊന്നംഗ നിരീക്ഷകരെയാണ് ഇപ്പോൾ എഐ സി സി തെലങ്കാനയിൽ നിയമിച്ചിരിക്കുന്നത് ചെറുനി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തൃശൂർ വെള്ളാനിക്കരയിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ആന്റണിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് സഹപ്രവർത്തകൻ അരവിന്ദാക്ഷനാണ് ഉറങ്ങിക്കിടന്ന ആന്റണിയെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് അരവിന്ദാക്ഷൻ പിന്നീട് വിഷം കഴിച്ചു മരിച്ചു വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ആന്റണി ഇന്നലെ പുലർച്ചെയാണ് കൊല്ലപ്പെട്ടത് സഹപ്രവർത്തകനായ അരവിന്ദാക്ഷൻ ബാഗിൽ കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് ആന്റണിയുടെ തലയ്ക്കടിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചത് ബാങ്കിനു മുന്നിൽ ഉറങ്ങിക്കിടന്ന ആന്റണി ചുറ്റിക കൊണ്ടുള്ള ഒറ്റ അടിക്ക് കൊല്ലപ്പെട്ടു മരണമുറപ്പിച്ച ശേഷം കൈവശമുണ്ടായിരുന്ന വിഷം അരവിന്ദാക്ഷൻ കഴിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം പുലർച്ചെ മൂന്ന് ഇരുപത്തിയാറിനായിരുന്നു സംഭവം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അരവിന്ദാക്ഷൻ ആന്റണിയെ ശല്യപ്പെടുത്തിയിരുന്നതായി കുടുംബം പൊലീസിന് മൊഴി നൽകി മൂന്നു മാസത്തെ കരാർ അടിസ്ഥാനത്തിലാണ് ആന്റണി ബാങ്കിന്റെ സെക്യൂരിറ്റി ജീവനക്കാരനാകുന്നത് മൂന്നു വർഷമായി ജോലി നോക്കുന്ന അരവിന്ദാക്ഷനു പകരം ആന്റണി സ്ഥിരപ്പെടുത്താനുള്ള ആലോചന നടന്നിരുന്നു ജോലി പോകുമെന്ന ഭയത്തെ തുടർന്ന് തർക്കമുണ്ടായി ഇതിനു പിന്നാലെയാണ് ഇന്നലെ പുലർച്ചെ അരവിന്ദാക്ഷൻ ആന്റണിയെ കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് ട്വന്റിഫോർ തൃശൂർ കോഴിക്കോട് വെള്ളയിൽ ശ്രീകാന്ത് കുലക്കേസിലെ പ്രതി അറസ്റ്റിൽ വെള്ളയിൽ സ്വദേശി ധനീഷാണ് അറസ്റ്റിലായത് ഇന്നലെ വൈകുന്നേരം വീട്ടിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത് കൊലപാതകത്തിന് തലേദിവസം ശ്രീകാന്തിന്റെ കാർ കത്തിച്ചതും ശ്രീകാന്ത് അപമര്യാദയായി സംസാരിച്ചതാണ് വൈരാഗ്യത്തിന് സൂചന ഞായറാഴ്ച രാവിലെയാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ ശ്രീകാന്ത് കൊല്ലപ്പെട്ടത് സിസിടിവി ദൃശ്യങ്ങളും പ്രതിയെക്കുറിച്ചുള്ള ദൃക്സാക്ഷി മൊഴിയും കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം വെള്ളയിൽ ബീച്ച് പരിസരത്തെ മുപ്പതോളം സിസിടിവികൾ പോലീസ് പരിശോധിച്ചു വെള്ളയിൽ സിഐഇയുടെ നേതൃത്വത്തിലായിരുന്നു ആദ്യ അന്വേഷണം പിന്നീട് ടൗൺ എസിപി സുരേഷ് കെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം സിറ്റി ക്രൈം സ്ക്വാഡ് അംഗങ്ങളും സംഘത്തിൽ ശ്രീകാന്തിനെ കൊലപ്പെടുത്തുന്നതിന് തലേദിവസം ഇയാളുടെ കാർ കത്തി നശിച്ചിരുന്നു ഇതും പ്രതി ധനീഷാണ് ചെയ്തതെന്ന് പോലീസ് ഈ സംഭവം നടന്ന പ്രധാനപ്പെട്ട കാരണം ഒരു പേഴ്സണൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിലെ കൃത്യത്തിൽ ഒരാൾക്ക് മാത്രമാണ് പങ്കെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണ സംഘത്തിന് മനസ്സിലായിരുന്നു ഒരായുധം മാത്രമാണ് വെട്ടാൻ ഉപയോഗിച്ചത് പതിനെട്ടോളം വെട്ടുകൾ ശരീരത്തിലുണ്ടായിരുന്നു ധനീഷ് അടിപിടി കേസുകളിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട ശ്രീകാന്ത് കൊലപാതക കേസിൽ പ്രതിയായിരുന്നുവന്റി ഫോർ കോഴിക്കോട് ഇപ്പോൾ ലഭിക്കുന്ന ഒരു പോകുന്നത് വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് കൊച്ചി കോർപ്പറേഷൻ ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസിലെ ഫ്യൂസൂരി സോണൽ ഓഫീസിനോട് ചേർന്നുള്ള ഹെൽത്ത് ഓഫീസ് കുടുംബശ്രീ ഓഫീസ് എന്നിവിടങ്ങളിലെയും ഫ്യൂസുകൾ വൈദ്യുതി വകുപ്പ് ഊരി മാറ്റിയിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപയുടെ കുടിശ്ശിക ഉണ്ട് എന്നാണ് കെ എസ് പറയുന്നത് കൊച്ചി കോർപ്പറേഷൻ്റെ സോണൽ ഓഫീസിൽ ഇന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലെ ആളുകൾ വന്ന് ഫീസ് വരികയുണ്ടായി അത് അറിഞ്ഞതിനെ തുടർന്ന് ഞാനിവിടെ എത്തിയതിനു ശേഷം അറിയാൻ കഴിഞ്ഞത് രണ്ട് രണ്ട് ലക്ഷം രൂപം എലട്രിസിറ്റി ബില്ല് കുടിശ്ശേ ബില്ല് അടക്കാനുള്ള കൊണ്ടിട്ടാണ് ഒരു ഫീസ് വരിയെന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് നമ്മളൊരു ബില്ലടക്കുന്ന കാര്യത്തിൽ പോലും ഒരു ഉത്തരവാദിത്വം കാണിക്കാത്ത ആ ആളുകളാണ് ഇന്ന് കൊച്ചിയിൻ കോർപ്പറേഷൻ ഭരിക്കുന്നത് ഈ ചെറിയൊരു കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് കോർപ്പറേഷന്റെ ഭരണ നേതൃത്വത്തിലിരിക്കുന്നത് ഒട്ടനന്ത് കാര്യങ്ങളിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള പല സ്ഥാപനങ്ങളിലും ഇതേപോലെ കോർപ്പറേഷൻ ബില്ലടക്കേണ്ട സ്ഥലങ്ങളിൽ തന്നെ പല സ്ഥലത്തും അടച്ചിട്ടില്ല പല സ്ഥലങ്ങളിലെയും പല അന്തേവാസികളിലെ താമസിക്കുന്ന സ്ഥലങ്ങളിലടക്കം ഫ്യൂസുകൾ വരാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു എന്താണ് സംഭവം ഇങ്ങനെ ഒരു ഫ്യൂസ് വരുന്ന നടപടിയിലേക്ക് കെ എസ് ബി കടന്നത് എന്തുകൊണ്ടാണ് അധികൃതരുടെ വിശദീകരണം എന്താണ് വിഷ്ണു നിരവധി തവണ നോട്ടീസ് നൽകിയിട്ടും ഈ വൈദ്യുതി കുടിശ്ശിക അടക്കാൻ തയ്യാറെടുത്ത പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടിയിലേക്ക് കെ സി ഡി കടന്നത് ഇന്ന് രാവിലെ കോട്ടുകത്തിയിലെ ഈ അനക്സ് കേന്ദ്രത്തിൽ എത്തി പ്രധാനമായും ഹെൽത്ത് ഓഫീസ് കുടുംബശ്രീ ഓഫീസ് സോണൽ ഓഫീസ് ഈ മൂന്ന് ഓഫീസുകളുടെ വൈദ്യുതി ബന്ധമാണ് വിജയം രണ്ട് ലക്ഷം രൂപയുടെ കുടിശ്ശിക കോർപ്പറേഷൻ വൈദ്യുതി ഇനത്തിൽ കെ എസ് ഡിക്ക് നൽകാനുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഈ കൃത്യമായ ഒരു അനാസ്ഥ കോർപ്പറേഷന്റെ ഭാഗത്ത് സംഭവിച്ചു എന്നൊരു ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് ഇതിന് തൊട്ടടുത്ത് ഈ കോർപ്പറേഷൻ തന്നെ ഒരു അഗതി മന്ദിരം പ്രവർത്തിക്കുന്നുണ്ട് ഇനി അടുത്ത അതായത് അവിടെയും വൈദ്യുതി കുടിശ്ശിക ഉണ്ട് ഒരുപക്ഷെ അതെ അടച്ചില്ലെങ്കിൽ അതിലേക്ക് അവിടുത്തെ സീർച്ചു ഒരു തീരുമാനത്തിലേക്കും കെ സി വകുപ്പ് കെ സി ബിക്ക് കടക്കേണ്ടി വരും എത്രയും പെട്ടെന്ന് തുക തിരിച്ചടക്കും എന്നുള്ളതാണ് കോർപ്പറേഷന്റെ ഭാഗത്ത് ലഭിക്കുന്ന വിശദീകരണം ശരി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രായത്തിന് തോൽപ്പിക്കാനാവില്ല കലയോടുള്ള ഇഷ്ടത്തെ അതിന് തെളിവാണ് കൊച്ചി ചെങ്ങമ്പുഴ പാർക്കിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയ നൃത്ത പരിപാടി ഇടപ്പള്ളി നൃത്താസ്വാദക സദസിന്റെ വാർഷികാഘോഷത്തിൽ നൃത്ത വിദ്യാർത്ഥികളായ അമ്മമാരാണ് പൂതപ്പാട്ടിന്റെ നൃത്താവിഷ്കാരം അരങ്ങിലെത്തിച്ചത് കഴിഞ്ഞു കുടുംബ പ്രാരാബ്ദങ്ങളും ജോലി തിരക്കുകളും കെട്ടുപാടുകൾക്കിടയിൽ കൈവിട്ടുപോയ കലയെ തിരികെ പിടിക്കുകയാണ് ഇടപ്പള്ളി നൃത്താസ്വാദക സദസ്സിലെ നൃത്ത വിദ്യാർത്ഥികളായ അമ്മമാർ അവതരിപ്പിച്ചത് മാതൃസ്നേഹത്തിന്റെ കഥ പറഞ്ഞ ഇടശ്ശേരിയുടെ പൂതപ്പാട്ട്

ഭൂതത്തിന് നൽകിയ നങ്ങേലിയും നിറഞ്ഞാടി അയ്യാവരവം വിളി പൂങ്കലമേ യിലിഞ്ഞ കരിമ്പൂതം അയ്യാവരവം വിളി പൂങ്കലമേ യിലിഞ്ഞ കരി നൃത്തത്തോടുള്ള ആത്മാർത്ഥതയാണ് വേദിയിൽ കണ്ടതെന്ന് ഗുരു ആർ എൽ വി മിഥുന ആധീഷ് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു എല്ലാവരുടെ ഇത്രയും വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ പറ്റിയേ പറ്റുന്നത്ര വേദികളിൽ ഇനിയും ചിലങ്ക കിട്ടുമെന്നാണ് അമ്മമാർ പറയുന്നത് ഇവിടെ എല്ലാരും തമ്മിൽ നല്ല കോപ്പറേറ്റീവായിട്ട് ടീച്ചർ ഭയങ്കരമായിട്ട് ഞങ്ങളെല്ലാരും ഇങ്ങനെ ഇത് ചെയ്യിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ടീച്ചറുടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങളുടെ ടീച്ചറാണ് ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കൊച്ചി കടുവാപ്പിടിയിലാണ് പാലക്കാട് എടത്തനാട്ടുകര വട്ടമലയിലെ ആളുകൾ ഉറവക്കുഴിയിൽ വെള്ളമെടുക്കാൻ പോയ സ്ത്രീ തലനാരിഴയ്ക്കാണ് കടുവയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് വീടിന് സമീപത്തെ വെള്ളക്കുഴിയിൽ നിന്ന് വെള്ളം എടുക്കാൻ പോയപ്പോഴാണ് വട്ടമല സ്വദേശിനി രുക്മിണി കടുവയെ കണ്ടത് അത്ഭുതകരമായാണ് ഞങ്ങള് കുടിവെള്ളം എടുക്കാൻ പോയതാണ് ഒരു അഞ്ചന ഒരു കുഴി വലിച്ച് രണ്ടാമത്തെ ആ കുഴിയിലാണ് കടുവ കടക്കുന്നത് രാവിലെയും അങ്ങനെ അങ്ങനെ കണ്ടു ഓടി നാട്ടുകാരുടെ പരാതിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും കാൽപ്പാടുകൾ കണ്ടെത്തിയത് കടുവയുടേത് തന്നെയെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് നാട്ടുകാരുടെ ആശങ്ക ഇരട്ടിയായത് ഇതിന്റെ സാന്നിധ്യം കുറേ നമ്മളത് ഇത്ര കാര്യമായിട്ട് എടുക്കില്ല അങ്ങനെ പോലും കാണാനൊരു വഴിയില്ല